കാലത്തിൻ്റെ ഒഴുക്കിൽ ഇല്ലാതായിപ്പോയ ഒരു രാജവംശത്തിൻ്റെ ചരിത്രം ഇതാ ഇവിടെ കാടുമൂടിക്കിടക്കുന്നു. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ പണ്ട് നിലനിന്നിരുന്ന പരപ്പനാട് രാജവംശത്തിൻ്റെ തിരുശേഷിപ്പ് ഇതാ. കല്ലായ്പുഴ മുതൽ പൂരപ്പുഴ വരെ നീണ്ട വലിയ ഭൂപ്രദേശം ഭരിച്ചിരുന്ന പരപ്പനാട് രാജവംശത്തിൻ്റെ കഥയറിയാൻ ഈ കോവിലകത്തേക്കൊരു യാത്ര പോകാം. അതിനു മുമ്പ് സീതിസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പരപ്പനങ്ങാടി, മലപ്പുറം ജില്ലയിലെ ഒരു കടലോര ഗ്രാമം. മലബാറിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ ഒട്ടും ചെറുതല്ലാത്തൊരു ഭാഗം പരപ്പനങ്ങാടിക്കും അവകാശപ്പെട്ടതാണ്. ചരിത്രത്തിൻ്റെ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തേണ്ടി വരുമ്പോൾ രാജവംശങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും ചികഞ്ഞെടുക്കേണ്ടി വരും. പരപ്പനങ്ങാടിക്കും സ്വന്തമായി ഒരു രാജ്യവും രാജാവും ഒക്കെ ഉണ്ടായിരുന്നു. പരപ്പനാട് എന്ന പേരിൽ പ്രശസ്തമായ ആ നാട്ടുരാജ്യത്തിൻ്റെ ചരിത്രം തേടിയാണ് ഈ യാത്ര. പരപ്പനാട് രാജവംശത്തിൻ്റെ കോവിലകം നിൽക്കുന്ന നെടുവയിലേക്കാണ് യാത്ര. പല വഴിക്കും ഇവിടേക്കെത്താം. നെടുവ ഗവൺമെൻറ് ഹൈസ്കൂളിന് തൊട്ടടുത്തുള്ള വഴിയാണ് മനഃപൂർവ്വം തിരഞ്ഞെടുത്തത്. അതും കാൽനടയായി സഞ്ചരിക്കാമെന്നും തീരുമാനിച്ചു. റെയിൽവേ പാളത്തിന് അപ്പുറത്തായി നിൽക്കുന്ന കോവിലകത്തേക്കുള്ള വഴിയിൽ ഗതകാല പ്രൗഢി പേറുന്ന കുറേ വീടുകൾ കണ്ടു. പഴയകാലത്ത് ഈ പ്രദേശം സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉയർന്നു നിന്നിരുന്നവർ താമസിച്ചിരുന്നതാണെന്ന് പെട്ടെന്ന് വെളിവാകുന്ന കാഴ്ചകൾ നടക്കുമ്പോൾ തന്നെ വ്യക്തമാകും. നെടുവ സ്കൂളിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ കാണുന്ന അത്താണിയാണ്. മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സ്ഥാനം ഓർമ്മയില്ലാത്തതിനാലാണ് ഈ വഴി നടന്നു വന്നത്. പണ്ടുകാലത്ത് ഭാരം ചുമന്നു വരുന്നവർക്ക് അത് ഇറക്കി വയ്ക്കാൻ ആകെയുണ്ടായിരുന്നത് വഴിയോരത്ത് പണിതുവെച്ച ഇത്തരം അത്താണികളാണ്. നാട്ടിലെ ജന്മികൾ ആരെങ്കിലുമായിരിക്കും അത്താണികൾ പണിതിട്ടുണ്ടാവുക. ഈ അത്താണിയിൽ രാമവർമ്മ എന്ന പേരും 1125 എന്ന കൊല്ലവർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലവർഷം 1125 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിലെ 1949 1950 ഇത് പണിതിരിക്കുക. രാമവർമ്മ എന്നത് പരപ്പനാട് രാജവംശത്തിൽപ്പെട്ടയാൾ തന്നെയായിരിക്കും. പരപ്പനാട് കോവിലകത്തേക്ക് പോകാനുള്ള വഴി ചോദിച്ചാൽ നാട്ടുകാർക്ക് പോലും അറിയണമെന്നില്ല. പരപ്പനാട് കോവിലകം ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് കോവിലകത്തിൻ്റെ അവശേഷിച്ച ഭാഗമുള്ളത്. അതാ ആ ദൂരെ കാണുന്നതാണ് കോവിലകം. അതിനു മുമ്പ് ഈ വഴിയുടെ തൊട്ടടുത്തായി ചെറിയൊരു കുളം പോലെ കാണാം. കോവിലകത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുളമാണിത്. തമ്പുരാട്ടിക്കുളം എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. കോവിലകത്തെ തമ്പുരാട്ടിമാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളത്തിൻ്റെ അവശേഷിച്ച രൂപമാണിത്. കോവിലകത്തേക്ക് പോവാൻ ശരിയായ ഒരു വഴിയൊന്നുമില്ല. മതിലിൻ്റെ ചെറിയ വിടവിലൂടെ കയറി വേണം പോകാൻ. എങ്ങും കാടും പടലയും പിടിച്ചിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് പരപ്പനാട് നാട്ടുരാജ്യത്തിൻ്റെ അവശേഷിപ്പായി പറയാവുന്ന പ്രധാന കെട്ടിടം. പടിപ്പുര മാളികയും പത്തായപ്പുരയുമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും അവശേഷിച്ചിട്ടുള്ളത്.
തമ്പുരാട്ടി കോവിലകമെന്നാണ് ഇത് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. സമീപത്തായി മറ്റു ചില കോവിലകങ്ങൾ കൂടി പരപ്പനാട് രാജവംശത്തിൻ്റെതായി ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം പൊളിച്ചുപോയി. പടിപ്പുര മാളികയാണിത്. ഒരു പടിപ്പുരയും അതിനോട് ചേർന്ന മാളികയും പഴയകാല കോവിലകങ്ങളിൽ കാണാറുള്ളതാണ്. സ്ത്രീകൾ താമസിച്ചിരുന്നതുകൊണ്ടാകാം തമ്പുരാട്ടി കോവിലകമെന്ന പേര് വന്നത്. പടിപ്പുരയ്ക്ക് തൊട്ടു പിന്നിലായി ഇവിടെ ഒരു കിണറും കാണാം. അടുക്കളയിൽ നിന്ന് നേരിട്ട് വെള്ളം കോരാവുന്ന നിലയിലാണ് ഇതിൻ്റെ സ്ഥാനം. കെട്ടിടത്തിനുള്ളിൽ വളരെ പഴയ മര ഉരുപ്പടികളും ഭരണികളും ഫർണിച്ചറുകളുമെല്ലാമുണ്ട്. വളരെ കാലം ഈ കെട്ടിടത്തിൽ താമസമുണ്ടായിരുന്നതിനാൽ പലതവണ ഇത് പുതുക്കി പണിതിട്ടുണ്ടെന്ന് വ്യക്തം. ഉള്ളിലെ കാഴ്ച കാണുന്നതിനൊപ്പം പരപ്പനാട് രാജ്യത്തെ കുറച്ചുകൂടി അല്പം മനസ്സിലാക്കാം. മലബാർ തീരത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം പരപ്പനാടിലും അധികാരം മാറിമറിഞ്ഞിരുന്നു. പിന്നീട് ചേരമാൻ പെരുമാൾ ഭരണത്തിന് ശേഷം സ്വരൂപങ്ങൾ ഉടലെടുത്തു തുടങ്ങിയപ്പോഴാണ് പരപ്പനാടിനും സ്വതന്ത്ര പദവി കൈവന്നത്. വലിയ രാജ്യമായിരുന്നു പരപ്പനാട്. ഇന്ന് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി, വള്ളിക്കുന്ന്, തേഞ്ഞിപ്പലം, ചേലേമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, ബേപ്പൂർ, മണ്ണൂർ, പന്നിയങ്കര, ചെറുവണ്ണൂർ എന്നീ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരുന്നു പരപ്പനാട്. വിദേശികൾ പോലും കച്ചവടം നടത്താനെത്തുന്ന കടലുണ്ടി, ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുടെ സാന്നിധ്യം ഈ രാജ്യത്തെ ശ്രദ്ധേയമാക്കി. പ്രാചീന രേഖകളിൽ തുണ്ടിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം കടലുണ്ടിയാണെന്നാണ് സൂചന. വള്ളിക്കുന്നുള്ള മേക്കോട്ടയിലായിരുന്നു പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം. എന്നാൽ ഇവിടെ ദേവീ സാന്നിധ്യമുണ്ടെന്ന കാരണത്താൽ അവിടം ആരാധനയ്ക്കായി മാറ്റിവെക്കുകയും ഇവിടെ നെടുവയിൽ പുതിയ കോവിലകം നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. പുതിയ കോവിലകം എന്നുതന്നെയാണ് കോവിലകം അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചവരായിരുന്നു പരപ്പനാട് രാജാക്കന്മാർ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിന് സാമൂതിരിയുടെ സേനയ്ക്കൊപ്പം പരപ്പനാട് രാജ്യത്തിലെ നായർ പടയും പങ്കെടുത്തതായി വില്യം ലോഗൻ തയ്യാറാക്കിയ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. വംശത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചതോടെ വിവിധ താവഴികൾക്ക് വേണ്ടി പ്രത്യേകം കോവിലകങ്ങൾ നിർമ്മിച്ചു. കർത്തനാട് കോവിലകം കുറുമ്പ്രനാട്ടിലും കരിപ്പാ കോവിലകം ബേപ്പൂരിലും തട്ടാരി കോവിലകം വള്ളിക്കുന്നിലും പണികഴിപ്പിച്ചു. ഒരു താവഴി നെടുവയിലെ വലിയ പുതിയ കോവിലകത്ത് തന്നെ തുടർന്നു. പുരാതന കേരളത്തിലെ പലയിടങ്ങളിൽ നിലനിന്നതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭരണവ്യവസ്ഥയായിരുന്നു പരപ്പനാടിനും ഉണ്ടായിരുന്നത്. 5 ശിവക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കി തറക്കൂട്ടങ്ങൾ രൂപവത്കരിച്ചിരുന്നു. വള്ളിക്കുന്നിലെ തേക്കിൽ ശിവക്ഷേത്രം, കടലുണ്ടിയിലെ മണ്ണൂർ ശിവക്ഷേത്രം, ചേളാരിക്കടുത്തുള്ള പാപ്പന്നൂർ ശിവക്ഷേത്രം, ചേലേമ്പ്രയിലെ എളന്നുമ്മൽ ക്ഷേത്രം, കാക്കഞ്ചേരിക്കടുത്തുള്ള വെണ്ണായൂർ ക്ഷേത്രം എന്നിവയായിരുന്നു തറക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന 5 ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം പരിശോധിക്കുമ്പോൾ തന്നെ പരപ്പനാട് നാട്ടുരാജ്യത്തിൻ്റെ വിശാലത ബോധ്യപ്പെടും. പപ്പുകോവിൽ എന്ന പേരിലാണ് ബ്രിട്ടീഷ് രേഖകളിൽ പലയിടത്തും പരപ്പനാട് രാജ്യം അറിയപ്പെടുന്നത്. 1425 പരപ്പനാട് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. തെക്കൻ പരപ്പനാടും വടക്കൻ പരപ്പനാടും. നെടുവ ആസ്ഥാനമായുള്ള തെക്കൻ പരപ്പനാടിലാണ് പരപ്പനങ്ങാടി, കടലുണ്ടി, വള്ളിക്കുന്ന്, ചേലേമ്പ്ര, തേഞ്ഞിപ്പലം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. വടക്കൻ പരപ്പനാട് ബേപ്പൂരുള്ള കരിപ്പാ കോവിലകം ആസ്ഥാനമാക്കി. പരപ്പനാടിലെ താവഴികൾ തമ്മിൽ യോജിപ്പില്ലായ്മ പ്രകടമായിരുന്നു. ക്ഷേത്രങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി തർക്കങ്ങൾ പതിവായി. അവസാനം ക്ഷേത്രങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഏൽപ്പിക്കേണ്ടി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രഭരണം വർഷങ്ങളോളം നടത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തതോടെ
ക്ഷേത്രങ്ങളുടെ ചുമതല സാമൂതിരിക്ക് നൽകി. പരപ്പനാടിലെ പല ക്ഷേത്രങ്ങളുടെയും ഉടമസ്ഥാവകാശം സാമൂതിരിയുടെ കൈവശമെത്തിയത് ഇങ്ങനെയാണ്. കോവിലകത്തിൻ്റെ ഭാഗങ്ങൾ പലതവണ പുതുക്കിപ്പണിയുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ കോവിലകം പരപ്പനാട് രാജവംശത്തിൽപ്പെട്ടവരുടെ കൈവശമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോവിലകം നൽകിയ ഭൂമിയിൽ പരപ്പനങ്ങാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തുന്ന പരപ്പനാട് കോവിലകം ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് കോവിലകത്തിൻ്റെ സ്മരണ നിലനിർത്താനായി ആ പേരിൽ നിലനിൽക്കുന്നത്. പടിപ്പുരയ്ക്ക് നേരെ മുന്നിലായുള്ളത് പത്തായപ്പുരയാണ്. ഇതിനെയും പടിപ്പുരയെന്ന് വിളിക്കുന്നവരുമുണ്ട്. ഇതിന് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ബലക്ഷയം വന്നിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം കയറാൻ. വളരെ പഴക്കം ചെന്നതും വിലപിടിപ്പുള്ളതുമായ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉരുപ്പടികളാണ് ഇവിടെയുള്ളത്. പേരിന് പരപ്പനാടിൻ്റെ രാജാവ് സ്ഥാനമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും പരപ്പനാട് രാജവംശം പെട്ടെന്ന് വേരറ്റുപോയ ഒന്നാണ്. മലബാർ പിടിച്ചെടുക്കാനുള്ള മൈസൂർ ഭരണാധികാരികളുടെ വരവാണ് ഇതിന് പ്രധാന കാരണമായത്. മൈസൂർ പടയോട്ടക്കാലത്ത് നെടുവേലുണ്ടായിരുന്ന വലിയ പുതിയ കോവിലകത്തെയും വള്ളിക്കുന്നിലെ തട്ടാരിക്കോവിലകത്തെയും വടക്കൻ പരപ്പനാട്ടിലെയും അംഗങ്ങളിൽ പലരും തിരുവിതാംകൂറിലേക്ക് ചേക്കേറി രാഷ്ട്രീയ അഭയം പ്രാപിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ചങ്ങനാശ്ശേരിയിലെ നീരാഴിക്കോവിലകത്തായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ പരപ്പനാട്ടുകാർക്ക് അഭയം നൽകിയത്. തിരുവിതാംകൂർ രാജവംശത്തിൽ അംഗസംഖ്യ കുറവായിരുന്നതിനാൽ പരപ്പനാട് നിന്നെത്തിയ ക്ഷത്രിയ വംശജരെ തിരുവിതാംകൂറുകാർ വിവാഹം കഴിക്കാൻ തുടങ്ങി. പരപ്പനാട് നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു. അവർ പ്രസവിച്ച കുഞ്ഞാണ് രാജരാജവർമ്മ. ഈ രാജരാജവർമ്മയെ തിരുവിതാംകൂറിലെ ലക്ഷ്മിബായി തമ്പുരാട്ടി വിവാഹം ചെയ്തു. അവരുടെ മകനാണ് തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ. ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരം ലക്ഷ്മിബായി പണികഴിപ്പിച്ചതാണ്. രാജരാജവർമ്മയടക്കം പരപ്പനാടിൽ നിന്നെത്തിയ ഒരു സംഘം ലക്ഷ്മിപുരം കൊട്ടാരത്തിലേക്ക് താമസം മാറി. പിന്നീട് ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ഒരു ശാഖ ഹരിപ്പാട് കൊട്ടാരത്തിലേക്കും താമസം മാറി. മറ്റുള്ളവർ ലക്ഷ്മിപുരത്ത് തന്നെ തുടരുകയും ചെയ്തു.
അങ്ങനെ തുടർന്നവരുടെ ശാഖയിലാണ് കേരള കാളിദാസൻ എന്നറിയപ്പെട്ട കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനും കേരള പാണിനി എന്നറിയപ്പെട്ട എ ആർ രാജരാജവർമ്മയുമൊക്കെ ജനിച്ചത്. വള്ളിക്കുന്നിലെ തട്ടായി കോവിലകത്തുള്ളവർ ഭൂരിഭാഗവും കിളിമാനൂർ കൊട്ടാരത്തിലാണ് സ്ഥാനമുറപ്പിച്ചത്. ആ ശാഖയിൽപ്പെട്ടയാളാണ് ചിത്രകാരനായ രാജാരവിവർമ്മ. വേലുത്തമ്പി ദളവിയും തട്ടായി കോവിലകം ശാഖയുമായി ബന്ധമുണ്ട്. കണ്ണൂരിലെ കോട്ടയം രാജവംശത്തിലേക്ക് ദത്തുപോയ ശാഖയിൽപ്പെട്ടയാളാണ് പഴശ്ശിരാജ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പരപ്പനാട് രാജവംശത്തിന് കേരള ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പത്തായപ്പുരയുടെ താഴത്തെ ഭാഗത്ത് നിറയെ വവ്വാലുകളാണ്. വളരെ സൂക്ഷിച്ചു മാത്രമേ ഇതിനുള്ളിൽ കയറാനാകൂ. മുറിക്കുള്ളിൽ ഫർണിച്ചറുകളും ധാരാളം രേഖകളുമെല്ലാം ഇപ്പോഴുമുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഭാഗമായാണ് പരപ്പനാട് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുന്നത്. ടിപ്പുവിൽ നിന്ന് തങ്ങളിലെത്തിയ നാട്ടുരാജ്യങ്ങളുടെ കൈകാര്യം സംബന്ധിച്ച് തീർച്ചയുണ്ടാക്കാൻ കമ്മീഷണർമാരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ നിയമിച്ചിരുന്നു. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഭരണാധികാരികളും സാമൂതിരിയും ചേർന്നെടുത്ത തീരുമാനപ്രകാരം 1792 August 11 കമ്മീഷണർമാർ പരപ്പനാട് രാജ്യം വീരവർമ്മ രാജയ്ക്ക് ചാർത്തിക്കൊടുത്തു. 14,000 രൂപ മൊത്തപ്പാട്ടത്തിനാണ് രാജ്യം ചാർത്തിക്കൊടുത്തത്. മൈസൂർ ഭരണാധികാരികളുടെ പടയോട്ടക്കാലത്ത് നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെടാതിരുന്നത് ഈ വീരവർമ്മ രാജ മാത്രമായിരുന്നുവെന്നാണ് വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് മറ്റു നാട്ടുരാജ്യങ്ങൾക്ക് സംഭവിച്ചതുപോലെ കാലക്രമത്തിൽ ഇവ ഇല്ലാതാകുകയായിരുന്നു. പരപ്പനാട് രാജ്യവുമായി ബന്ധപ്പെട്ട ചില ചരിത്രശേഷിപ്പുകൾ ഇപ്പോഴും നെടുവേലുണ്ട്. അതിലൊന്നാണ് കോവിലകത്തിന് തൊട്ടടുത്തുള്ള വീരരായൻ പഴയതൊരു മഹാഗണപതി ക്ഷേത്രം. വീരരാജൻ എന്ന പഴയ നാട്ടുരാജാവിന്റെ പേരായിരിക്കാം ചിലപ്പോൾ വീരരായനായി മാറിയത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നെടുവ പിഷാരിക്കൽ മൂകാംബിക ക്ഷേത്രം കാണാം. 500-ലേറെ വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. പരപ്പനാടിലെ പുതിയ കോവിലകം ശാഖ സ്ഥാപിച്ച ക്ഷേത്രമായതിനാൽ തർക്കങ്ങളൊന്നും ഈ ക്ഷേത്രത്തെ ബാധിച്ചില്ല. അതിനാൽ ക്ഷേത്രം അവർ തന്നെ കൈവശം വെച്ചു പോന്നു. ഇപ്പോൾ ക്ഷേത്രം മൂകാംബിക റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ്. പരപ്പനങ്ങാടിയുടെ ചരിത്രം പറയുമ്പോൾ അതിനൊപ്പം ചേർക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായി കരുതുന്ന ഇന്ദുലേഖ എഴുതിയ ഒ ചന്തുമേനോൻ താമസിച്ചിരുന്ന വീടാണ് ആ കുളത്തിന് അപ്പുറത്തായി കാണുന്നത്. അദ്ദേഹം പരപ്പനങ്ങാടി കോടതിയിൽ മുൻസിഫായിരിക്കെ 1889 ഈ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഇന്ദുലേഖ എഴുതുന്നത്. പരപ്പനാടിന്റെ ചരിത്രം തേടുന്ന വീഡിയോ ഇതിനു പിന്നാലെ വീണ്ടും എത്തും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.